वीडियो स्वागत या आरोग्यप्रदम गुण दाहशमन तुसिय पनिकूर्कयुमान चेरव പനിക്കൂർക്ക ഉപയോഗിച്ച് ചെറിയ കുട്ടികൾക്ക് ജലദോഷം കഫക്കെട്ട് പനി ചുമ ഇതൊക്കെ വരുകയാണെങ്കിൽ അതിനെ ഇല പിഴിഞ്ഞ് നീരെടുത്തിട്ട് കുറച്ച് തേനിൽ ഒരു സ്പൂൺ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് കുറയുന്നതാണ് സന്ധിവേദന കാൽമുട്ട് വേദന ഉള്ളവർക്ക് ഇത് ഒരു സ്പൂൺ കഴിക്കുകയാണെങ്കിൽ വളരെ അധികം മാറ്റമുണ്ട് അതുപോലെ യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യുന്നതിനും കിഡ്നി ക്ലീൻ ചെയ്യുന്നതിനും ഒക്കെ ഇത് വളരെ അധികം ഉപകാരപ്രദമാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് നല്ലവണ്ണം പ്രതിരോധശേഷി കൂട്ടുന്ന ഒരു ഔഷധ ചെടിയാണ് പനിക്കൂർക്ക ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു ദാഹശമനി ഉണ്ടാക്കാം ദാഹശമനിക്ക് വേണ്ട ഔഷധ ചെടിയാണ് പനിക്കൂർക്കയും തുളസിയും അത് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട് അത് പറിക്കാൻ നമുക്ക് പോകാം ഇത് കണ്ട എല്ലാവരും പനിക്കൂർക്ക തഴച്ച് വളരുന്ന കിടക്കുന്നത് പലർക്കും ഈ ഔഷധ ചെടിയെ കുറിച്ച് ഒരു അറിവുമില്ല ഇതൊരു ഒരു മൂന്ന് പട്ട എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ അതിന് ഉപകാരം വളരെ വലുതാണ് ഇതിന് പ്രത്യേകിച്ച് പരിചരണങ്ങൾ ഒന്നും തന്നെ വേണ്ട ഒരു ചെറിയൊരു കമ്പ് കൊണ്ട് നട്ടാൽ തന്നെ ഇത് തഴച്ച് വളർന്നോളും ഇത് ഒന്നാന്തര ഒരു ഔഷധ മൂല്യമുള്ളൊരു ചെടിയാണ് ഇത് എല്ലാവരും വീട്ടുമുറ്റത്ത് കൊണ്ട് നട വേണ്ട രീതിയിൽ പരിചരിക്കുക ആരും ഇതിനെ വെട്ടിക്കളയാതെ നോക്കുക ഇനി നമുക്ക് വേണ്ടത് തുളസിയാണ് ഓ എൻ്റെ വാളങ്ങാപ്പേര തൂങ്ങി കിടക്കുന്നത് കണ്ടോ നിങ്ങൾ ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ഇട്ടതായിരുന്നു ഇതിൻ്റെ വാളങ്ങാപ്പേര തോരൻ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇത് നിങ്ങൾ തോരൻ ഉണ്ടാക്കി കഴിക്കുക നമുക്ക് രണ്ട് പട്ട തുളസി പറിച്ചെടുക്കാം ഇനി ഇല നന്നായിട്ട് പുഴുക്കളൊക്കെ ഉണ്ടോ നോക്കണം അതിനുശേഷം വെള്ളത്തിൽ നന്നായി ഒന്ന് ഞാൻ രാവിലെ അടുപ്പ് കത്തിക്കുന്നതുകൊണ്ട് ഒന്നിച്ച് രാവിലെ കൂടുതൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കും വലിയൊരു കലത്തിൽ എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം വേറൊരു പാത്രത്തിൽ തിളപ്പിച്ച് ഈ വലിയ കലത്തിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത് രാവിലെ വയ്ക്കാൻ പോവാണ് ഇനി നമുക്ക് വെള്ളത്തിലേക്ക് ഇലകൾ ഇടാം അത് സാവകാശം മൺകലത്തിൽ കിടന്ന് തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങട്ടെ തുളസിയും പനിക്കൂർക്കയും വെള്ളത്തിൽ കിടന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം ഇത് ഞാൻ തിളപ്പിച്ച് എൻ്റെ വീട്ടിൽ ദിവസം ഞാൻ ഇതും എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ ഇതാണ് ഉപയോഗിക്കാറുള്ളത് സ്കൂളിൽ ദിവസവും കൊണ്ടുപോകും എന്റെ സഹപ്രവർത്തകർ ഇത് കുടിക്കുമ്പോൾ ഇതിൽ എന്താണ് ഇട്ടതെന്ന് എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് അവർക്ക് ഒരു സസ്പെൻസ് ആക്കി ഞാൻ ചിലപ്പം വെക്കാറുമുണ്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കും ഇതിനകത്ത് പനിക്കൂർക്കയിലെ തുളസിയാണ് ഇട്ടതെന്ന് പറയും വൈകുന്നേരം വരെ ആവശ്യക്കറി വെള്ളമെടുത്ത് ഉപയോഗിക്കും ഈ ഇലകളൊക്കെ മൺകലത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ സാവകാശം അതിന്റെ സത്തൊക്കെ ഇറങ്ങി വെള്ളത്തിൽ ലയിച്ചു ചേരും അപ്പൊ അതിന്റെ ഔഷധ ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടുകയും ചെയ്യും ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ കലത്തിൽ വെള്ളം തിളപ്പിക്കും പിന്നെ തീരുന്നതനുസരിച്ച് പാത്രത്തിൽ തിളപ്പിച്ചിട്ട് അതിലൊഴിക്കുകയും ചെയ്യും അങ്ങനെയാണ് സ്ഥിരമായി ചെയ്യാറുള്ളത് വെള്ളം തീരുന്നതനുസരിച്ച് ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട് തിളപ്പിച്ച് കലത്തിലേക്ക് ഒഴിക്കും നമുക്ക് വലിയ കലത്തിലേക്ക് ഒഴിച്ച് ചേർക്കാം ഇതാ ഞാൻ വലിയ കലത്തിലേക്ക് ഒഴിക്കുകയാണ് ഞങ്ങൾ പണ്ട് കാലം മുതൽ തന്നെ ഈ മൺകലത്തിലാണ് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാറുള്ളത് മൺകലത്തിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ അതിന്റെ രുചി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ മൺകലം ഉപയോഗിക്കുന്നത് ഇനി
ഇന്ന് വളരെ തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ കയ്യിലെടുക്കുകയാണ് പുറത്തു പോകുമ്പോൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ടല്ലോ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒരു സുരക്ഷിതത്വമാണല്ലോ നിങ്ങളിതുപോലെ പുറത്തു പോകുമ്പോൾ ഇതുപോലെ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം എടുക്കുക ഞാൻ കുറച്ച് മുമ്പേ ഉണ്ടാക്കിയ വെള്ളമാണിത് ഇതാണ് ഞാൻ കയ്യിലെടുത്തിരിക്കുന്നത് കൊറോണയൊക്കെ അല്ലേ അതുകൊണ്ട് പുറത്തുനിന്ന് വെള്ളം വാങ്ങി കുടിക്കാതിരിക്കുകയാണെങ്കിൽ കഴിവതും അതൊക്കെ ഒഴിവാക്കുക നമ്മുടെ കയ്യിൽ ഒരു ബോട്ടിൽ ഫ്ലാസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ആവശ്യത്തിന് ഉപകരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ